നമസ്കാരം നാ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യം മൂന്നാം ഘട്ട ലോക്ഡൌണിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ ഇത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് കൂടിയാണ് ഇന്നലെ മാത്രം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് രാജ്യത്ത് ഇതുവരെ രോഗികളുടെ എണ്ണം നാല്പതിനായിരം കടന്നിരിക്കുകയാണ് എന്തൊക്കെ ഇളവുകൾ ഈ മൂന്നാം ഘട്ടത്തിൽ തന്നു തന്നുകഴിഞ്ഞാലും ജാഗ്രതയോടുകൂടി മാത്രമേ മുൻപോട്ട് പോകാവൂ എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൂന്നാം ഘട്ട ലോക്ഡൌണിലേക്ക് രാജ്യം കടക്കുമ്പോൾ കോവിഡ് നിയന്ത്രണ വിധേയമായി എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ശരിയാണ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടുകയും മരണമടയുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ശരാശരി കണക്കുകളേക്കാൾ എത്ര വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ പോലും സ്ഥിതി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം മരണസംഖ്യ പേർ രോഗമുക്തരായെന്ന ആശ്വാസ കണക്കും ഒപ്പം ചേർക്കാം രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഇരുപത്തിനാല് ശതമാനത്തിൽ അധികമായതും ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കുറഞ്ഞതുമാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ കാരണം പക്ഷേ ഇത് ഏതു വിധത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യം പറയാനാവില്ല കോവിഡ് വ്യാപനം കൂടുതലുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള ആറ് സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് ഉത്തർപ്രദേശ് കൂടി കടന്നുവരുന്ന സാഹചര്യമാണിപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്ര മീററ്റ് സഹാരൻപൂർ എന്നിവിടങ്ങളിലാണ് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നത് മഹാരാഷ്ട്രയിലെ ധാരാവിയിൽ ഇന്നലെ തൊണ്ണൂറ്റി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മുംബൈയിൽ മാത്രം ഇരുപത്തിയൊന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിൽ ആകെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും മുംബൈ നഗരത്തിൽ മാത്രം എണ്ണായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേരുമാണ് രോഗികളായുള്ളത് രോഗികളുടെ എണ്ണത്തിലും മരണത്തിലും മഹാരാഷ്ട്ര കുതിച്ചുയരുകയാണ് എന്നാൽ രോഗബാധിതരിൽ ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് ഗുജറാത്തിലാണ് രണ്ടാം ഘട്ട ലോക്ഡൌണിന് മുൻപ് കോവിഡ് വ്യാപനം തീരെ കുറഞ്ഞ ഗുജറാത്ത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇവിടെ കേസുകളുടെ എണ്ണം ഏഴ് മടങ്ങാണ് വർദ്ധിച്ചത് ഗുജറാത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി എഴുപത്തിനാല് കോവിഡ് കേസുകളും ഇരുപത്തിയെട്ട് മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് കേസുകളും മരണങ്ങളും അഹമ്മദാബാദിൽ നിന്നാണ് അയ്യായിരത്തി നാനൂറ്റിട്ട് പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് ഡൽഹിയിലും കോവിഡ് വ്യാപന തോത് ഉയരുകയാണ് ഡൽഹിയിൽ ഒരേ കെട്ടിടത്തിൽ താമസക്കാരായ പതിനേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ പേർക്ക് രോഗബാധ കണ്ടെത്തിയിരുന്നു രോഗിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടും നിർബന്ധിതമായി ജോലി ചെയ്ത ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഡൽഹി മജീദിയ ആശുപത്രിയിലെ രണ്ട് നഴ്സുമാരും ഒരു ഡോക്ടറുമാണ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം രോഗബാധിതരായത് ജീവനക്കാരനെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഡൽഹിയിലെ സിആർപിഎഫ് ആസ്ഥാനം അടച്ചിട്ടു ഓഫീസ് ആസ്ഥാനത്തെ ഡ്രൈവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഡൽഹി മയൂർ വിഹാറിലെ സിആർപിഎഫ് ജവാൻമാർക്ക് നേരത്തെ തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു നൂറുപേരുടെ ഫലം വരാനുമുണ്ട് ഇതിനെ തുടർന്ന് മയൂർ വിഹാർ ക്യാമ്പ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഇന്നലെ മാത്രം പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മൂന്ന് മരണങ്ങളുമുണ്ടായി ഡൽഹിയിൽ ആകെ കോവിഡ് ബാധിതർ നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് ത്രിപുരയിലും പന്ത്രണ്ട് ബി എസ് എഫ് ജവാന്മാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മാത്രം ഇരുന്നൂറ്റിമൂന്ന് കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇതിനു പുറമെ കന്യാകുമാരിയിലും തെങ്കാശിയിലും കോയമ്പത്തൂരിലും രോഗം സ്ഥിരീകരിച്ചു ചെന്നൈയിലെ കോയമ്പേഡ് മാർക്കറ്റ് വലിയ ഹോട്ട്സ്പോട്ടായി മാറുകയാണ് കച്ചവടക്കാരും ലോറി ഡ്രൈവർമാരും ചുമട്ടു തൊഴിലാളികളും ഉൾപ്പെടെ കോയമ്പേടിൽ നിരവധി പേർക്കാണ് രോഗം ബാധിച്ചത് തിരുവിക തിരുവികാനഗറിലെ പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുത്ത പങ്കെടുത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ പാലക്കാട് സ്വദേശിക്കും പത്തൊൻപത് കാരിയായ മകൾക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് കവല്ലൂർ നാണിപ്പേട്ട് ആരക്കോണം എന്നിവിടങ്ങളിലെ ബാങ്ക് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ഒൻപത് ബ്രാഞ്ചുകൾ അടച്ചിട്ടിരിക്കുകയാണ് രാജ്യത്തെ കോവിഡ് മരണങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനവും ഇരുപത് ജില്ലകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് ആകെ രോഗികളിൽ അറുപത്തിയെട്ട് ശതമാനവും ഈ ജില്ലകളിൽ നിന്നാണ് ജനസാന്ദ്രത വളരെ കൂടിയ വൻ നഗരങ്ങളായ മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിൽ കോവിഡ് വ്യാപന നിരക്ക് വർധിക്കുകയാണ് ഈ ഇരുപത് ജില്ലകളിലേക്ക് പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ സംസ്ഥാനങ്ങളുടെ സഹായത്തിനായി കേന്ദ്രം ഇന്ന് അയക്കും മുംബൈ അഹമ്മദാബാദ് ചെന്നൈ ഡൽഹി കൊൽക്കത്ത കാൺപൂർ നഗർ കൃഷ്ണ എന്നിവിടങ്ങളിൽ പത്ത് ദിവസം കൊണ്ടാണ് കേസുകൾ ഇരട്ടിക്കുന്നത് ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ പോലും ഇളവുകൾ നൽകി മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് രാജ്യത്തെ വലിയൊരു ഇപ്പോൾ നയിക്കുന്നത്